ഇത് ഏത് വഴിയാടാ പോകുന്നേ? ഇന്നെങ്ങാനും അങ്ങ് എത്തുവോ? ഭവാനിയമ്മ ഓരോന്ന് മുറുമുറുക്കുന്നുണ്ട്. അമ്മയൊന്നും മിണ്ടാതിരിക്കെ, സ്ഥലം ഇപ്പൊ എത്തും. കണ്ണൻ അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്ക് വേറെ ടൗണിൽ നിന്നും പെണ്ണ് കിട്ടാഞ്ഞിട്ടാണോ ഈ ഓണം കയറാൻ മൂലെ തന്നെ വന്നത്? തീരെ താല്പര്യമില്ലാത്തതുപോലെയാണ് ഭവാനിയമ്മ സംസാരിച്ചത്. പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയതിനാലാവാം പിന്നീട് ആരും ഒന്നും മിണ്ടിയില്ല. മാഷേ, ദേ അവരെത്തിയിട്ടോ. കക്ഷത്തിലെ ബാഗ് ഒന്നുകൂടെ കയറ്റി വെച്ച് ദല്ലാൾ കുമാരൻ മുറ്റത്തേക്കിറങ്ങി. വരാൻ വൈകിയപ്പോൾ ഞാൻ കരുതി വഴി തെറ്റിയിട്ടുണ്ടാവുമെന്ന്. അയാൾ കണ്ണൻ്റെ കയ്യിൽ പിടിച്ചു. കുറച്ചൊന്ന് ബുദ്ധിമുട്ടി, എത്താൻ വേറെ കുഴപ്പമൊന്നുമില്ല, കണ്ണൻ പറഞ്ഞു. ഭവാനിയമ്മ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചുറ്റുപാട് നോക്കി നിരീക്ഷിച്ചു. താൻ പറഞ്ഞത്രയും വലിപ്പമൊന്നുമില്ലല്ലോ. അമ്മേ, ഒന്ന് മിണ്ടാതിരിക്കാൻ. കണ്ണൻ പല്ലുകൾ കടിച്ചു. വാ, അകത്തേക്കിരിക്കാം. എല്ലാവരെയും കൂട്ടി കുമാരൻ അകത്തേക്ക് കയറി. ആ, വരൂ വരൂ, ഇരിക്കൂ. ഗോവിന്ദൻ മാഷ് അവരെ സ്വാഗതം ചെയ്തു. ആ മാഷേ, ഇതാണ് പയ്യൻ ഋഷികേശ്. കണ്ണൻ എന്നാ വിളിപ്പേര്. അത് കണ്ണൻ്റെ അമ്മ ഭവാനിയമ്മ. അത് പെങ്ങൾ ഋതു. ആ ഇരിക്കുന്നത് അവളുടെ ഭർത്താവ് ചന്തു. ദല്ലാൾ അവരെല്ലാം മാഷിക്ക് പരിചയപ്പെടുത്തി. ഒരു ചെറു ചിരിയോടെ അവർ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ആ, ഇനി ഇതാണ് ഗോവിന്ദൻ മാഷ്. മാഷേ അറിയാത്ത ഒരാളുമില്ല. സുധർമ്മ മാഷിൻ്റെ ഭാര്യ 4 കൊല്ലം മുമ്പാണ് മരിച്ചുപോയത്. ഇപ്പോൾ കാണാൻ വന്ന കുട്ടി രേവതി. അതിന് താഴെ 2 പെൺകുട്ടികൾ കൂടിയുണ്ട്. ദല്ലാൾ ഓരോരുത്തരെയും പറ്റി പറയവേ ഭവാനിയമ്മയുടെ മുഖമിരുണ്ടു. കണ്ണനും ഋതുവും ചന്തുവും പുഞ്ചിരിയോടെ അവരെ നോക്കിയിരുന്നു. 2 ചെറിയ പെൺകുട്ടികൾ അകത്തു നിന്ന് വന്നു. 17 or 18 പ്രായം വരുന്ന 2 കുട്ടികൾ. അവർ പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കുന്നുണ്ട്. കണ്ണനും ഋതുവും അവരെ നോക്കി ചിരിച്ചു. ഇവരാണ് രേവതിയുടെ ഇളയ കുട്ടികൾ. ഇരട്ടകളാണ്, ഭാഗ്യയും നിധിയും. മാഷ് അവരെ പരിചയപ്പെടുത്തി. ആ, ഇനി എന്നാ കുട്ടിയെ വിളിച്ചാലോ മാഷേ. ഭവാനിയമ്മയുടെ മുഖം മാറിയപ്പോൾ ദല്ലാൾ മാഷിനോട് പറഞ്ഞു, മക്കൾ പോയി, ചേച്ചിയെ കൂട്ടിവാ. ഭാഗ്യയും നിധിയും അകത്തേക്ക് പോയി. കുമാരൻ പറഞ്ഞു, മോം പുറത്തായിരുന്നു എന്നൊക്കെ. നാട്ടിലിപ്പോ? കണ്ണനോട് മാഷ് ചോദിച്ചു. നാട്ടിൽ ഞാനൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി ഇപ്പോൾ. അളിയനും അവിടെ തന്നെയാണ്. ചന്തുവിനെ ചൂണ്ടിക്കാട്ടി അവൻ പറഞ്ഞു. മാഷ് പുഞ്ചിരിയോടെ ഇരുന്നു. കേട്ടോ മോനെ, വേറെ വലിയ സ്വത്തോ പണമോ ഇല്ലെങ്കിലും മാഷ് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമാണ് നൽകിയിട്ടുള്ളത്. രേവതി എം എ വരെ പഠിച്ചിട്ടുണ്ട്. പഠിത്തത്തിലൊന്നും അല്ലല്ലോ കാര്യം. ഒരു പെൺകുട്ടി വിവാഹം കഴിപ്പിച്ചയക്കുമ്പോൾ ചില നാട്ടു നടപ്പൊക്കെ ഉണ്ടല്ലോ. ഭവാനിയമ്മ പറഞ്ഞതും കണ്ണനും ഋതുവും അവരെ വല്ലായ്മയോടെ നോക്കി. മാഷിൻ്റെ മുഖം കുനിഞ്ഞുപോയി. അകത്തുനിന്ന് പാദസ്വരത്തിൻ്റെ ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ട് നോക്കി. ഭാഗ്യയ്ക്കും നിധിക്കും ഒടുവിൽ ചായ അടങ്ങുന്ന ട്രേയുമായി രേവതി. പുളിയിലെ കരയുള്ള ഒരു സെറ്റും മുണ്ടും ഉടുത്ത് ഒരു ശാലീന സുന്ദരിയായിരുന്നു രേവതി. ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ണന് രേവതിയെ ഇഷ്ടമായി. അവൻ്റെ വിടർന്ന മുഖത്തിൽ നിന്ന് ഋതുവിനും ചന്തുവിനും അവനവളെ ഇഷ്ടമായി എന്ന് മനസ്സിലായി. ഭവാനിയമ്മ അവളെ അട്ടിമൂടി ഉഴിഞ്ഞു നോക്കി. അങ്ങോട്ടേക്ക് കൊടുക്കുമോളെ. ദല്ലാൾ പറഞ്ഞതനുസരിച്ച് രേവതി ആദ്യം കണ്ണന് നേരെ ചായ നീട്ടി. മിഴികൾ മാത്രം ഉയർത്തി അവൾ അവനെ നോക്കി. ഒരു നറു പുഞ്ചിരി കൊടുത്തു. എല്ലാവർക്കും ചായ കൊടുത്തു കഴിഞ്ഞ് അവൾ മാഷിന് പിന്നിൽ നിന്നു. അപ്പോൾ മാഷേ, കുട്ടികൾക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോട്ടല്ലേ. ദല്ലാൾ മാഷിനെയും ഭവാനിയമ്മയെയും നോക്കി. അതിനു മുമ്പ് ബാക്കി കാര്യങ്ങളെങ്ങനെയാണെന്ന് തീരുമാനിക്കാം. ഭവാനിയമ്മ ഇടയിൽ കയറി പറഞ്ഞു. മാഷ് മകളെ നോക്കി, അവൾ അയാളെയും. കണ്ണനും ഋതുവും അവരെ രൂക്ഷമായി നോക്കി. എനിക്ക് രേവതിയോട് സംസാരിക്കണം, വരൂ. അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. ചെല്ലുമോളെ. അവൾ അവന് പിന്നാലെ ഇറങ്ങിപ്പോയി. അമ്മയ്ക്കൊന്നും മിണ്ടാതെ ഇരുന്നൂടെ. ഋതു അവരെ നോക്കി പല്ലിറുമി. അവർ മുഖം വെട്ടിച്ചു. പിന്നിൽ മുരടനക്കം കേട്ടതും അവൻ തിരിഞ്ഞു നോക്കി. രേവതി, അമ്മ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അവൻ പറയുന്നതിന് മുൻപ് അവൾ ചോദിച്ചു, എന്താ? സ്ത്രീധനം വാങ്ങി വിവാഹം കഴിക്കാനാണെങ്കിൽ ദയവ് ചെയ്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞ് പൊയ്ക്കോളൂ. പതരാതെ അവൻ്റെ മുഖത്ത് നോക്കി അവൾ പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ്റെ ആകെയുള്ള സമ്പാദ്യം, ഞങ്ങൾ 3 പെൺകുട്ടികളും ഈ വീടും മാത്രമാണ്. അത് വിറ്റോ പണയപ്പെടുത്തിയോ എനിക്കൊരു ജീവിതം വേണ്ട. ഇതില്ലാതെ ആക്കിയിട്ട് എനിക്ക് താഴെയുള്ളവരുടെ വിദ്യാഭ്യാസം, വിവാഹം, അതിനൊക്കെ എൻ്റെ അച്ഛൻ എന്തു ചെയ്യും? ഇവരെ വിഷമിപ്പിച്ചിട്ട് എനിക്കൊരു ജീവിതം വേണ്ട. അതുകൊണ്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞോളൂ. കഴിഞ്ഞോ? മുന്നിൽ കൈകെട്ടി നിന്ന് അവൻ ചോദിച്ചു. അവൾ അവനെ നോക്കി. ഞാൻ സ്ത്രീധനമൊന്നും ചോദിച്ചിട്ടില്ല അമ്മ. അത് ഞാൻ ശരിയാക്കിക്കൊള്ളാം. പിന്നെ ഒരു കാര്യം, എനിക്ക് തന്നെ ഇഷ്ടമായി. തനിക്കെന്നെ ഇഷ്ടമായോ? അതുമാത്രം അറിഞ്ഞാൽ മതി. അവൻ മുഖമൊന്ന് താഴ്ത്തി അവളെ നോക്കി. പറയടൂ. അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ശരി, വാ, നമുക്കകത്തേക്ക് പോകാം. എൻ്റെ കഴിവിൻ്റെ പരമാവധി തന്നേ
എൻ്റെ മോളെ ഞാൻ പറഞ്ഞുവിടു. മാഷ് ഭവാനിയമ്മയോട് പറഞ്ഞു. അച്ഛാ, കണ്ണൻ അകത്തേക്ക് വന്നു. തരുന്നതിൻ്റെ കണക്ക് നോക്കി ഉറപ്പിക്കാൻ ഞാൻ വന്നത് കച്ചവടത്തിനല്ല. എല്ലാവരും സ്വാർത്ഥരായി സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഈ കാലത്ത് അച്ഛനെയും അനിയത്തിമാരെയും വേദനിപ്പിക്കാതെ അവരെ സങ്കടത്തിലാക്കി ഒരു ജീവിതം വേണ്ടായെന്നുറപ്പിച്ച ഈ മനസ്സാണ് എനിക്ക് വേണ്ട സ്ത്രീധനം. ഒന്നു മാത്രം അച്ഛൻ ചെയ്തു തന്നാൽ മതി. കണ്ണന് നിറഞ്ഞ കണ്ണോടെ നോക്കി മാഷ്. എന്നെ വിവാഹം കഴിക്കാനുള്ള സമ്മതം തന്നില്ല ഇയാളിതുവരെ. ആ സമ്മതം മാത്രം വാങ്ങി തന്നാൽ മതി. വെച്ച് നീട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. എത്രയും വേഗം നമുക്കിത് നടത്താം. അവൻ പറയുമ്പോൾ മാഷ് നോക്കിയത് ഭവാനിയമ്മയെയാണ്. അവർ മുഖം വെട്ടിച്ചു നിന്നു. എങ്കിൽ ഞങ്ങൾ ഇറങ്ങുവാണ്. അധികം വൈകാതെ അവർ യാത്ര പറഞ്ഞുകൊണ്ട് ഇറങ്ങി. കാറിലേക്ക് കയറുന്നതിന് മുൻപ് കണ്ണൻ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. ഉമ്മറത്തെ പടിവാതിക്കൽ നിന്ന് എത്തി നോക്കുന്ന ഒരു മുഖം അവൻ കണ്ടു. പുഞ്ചിരിയോടെ അവൻ കണ്ണ് ചിമ്മിക്കാണിച്ചു. എന്നാലും നീ എന്തൊക്കെയാ കണ്ണാ പറഞ്ഞത്? ചുമ്മാ ധർമ്മകല്യാണം നടത്താൻ നിനക്ക് തലയ്ക്ക് വട്ടാണോ? വീട്ടിലെത്തിയതും ഭവാനിയമ്മ പറഞ്ഞു. എൻ്റെ അമ്മ എന്നു മുതലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? പെണ്ണിനെ വെറും സ്വർണവും പണവും നോക്കി അളക്കാൻ തുടങ്ങിയത് എന്നു മുതലാണ്? കണ്ണൻ ചോദിച്ചു. നിനക്ക് വേണ്ടിയല്ലേ ഞാൻ? അല്ലമ്മേ, എനിക്ക് വേണ്ടിയല്ല. അങ്ങനെ ഒരു പെണ്ണിനെ അവളുടെ സ്ത്രീധനം കൊണ്ട് പോറ്റേണ്ട ഗതികേട് എനിക്കില്ല. കഴിഞ്ഞതൊക്കെ അമ്മ ഇത്ര വേഗം മറന്നുപോയോ? ഋതുവിൻ്റെ വിവാഹം ഉറപ്പിച്ച സമയത്ത് അവരെ ചോദിച്ചത് കൊടുക്കാൻ ഞാൻ നെട്ടോട്ട് ഓടിയത് അമ്മ മറന്നോ? ആരും ഉണ്ടായിരുന്നില്ല ഒരു രൂപ തന്ന് സഹായിക്കാൻ, ആരും. ഒടുവിൽ വിവാഹത്തിൻ്റെ തലേ ദിവസം പറഞ്ഞതിലും അല്പം സ്വർണം കുറഞ്ഞതിൻ്റെ പേരിൽ അവർ ആ വിവാഹം വേണ്ടെന്ന് വെച്ചത് എല്ലാം അമ്മ മറന്നോ? അന്നൊന്നും വേണ്ട, അവളെ ഞാൻ വിവാഹം കഴിച്ചോളാ എന്ന് പറഞ്ഞ് ഇവൻ വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മൾ കടന്നു വന്നതൊന്നും മറക്കരുതമ്മേ. ആ അച്ഛനിൽ ഞാൻ കണ്ടത് എന്നെയാണ്. പിന്നെ അവളുടെ മനസ്സും. അത് മതിയമ്മേ എനിക്ക്. ദൈവം സഹായിച്ച് നമുക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. ആ മനുഷ്യൻ്റെ മനസ്സൊരുക്കി അതൊരു ശാപമായി വരണ്ട നമുക്ക്. കണ്ണൻ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ സ്വയം തെറ്റു മനസ്സിലാക്കുകയായിരുന്നു ആ അമ്മ. മോനെ അമ്മ, സാരലിൻ്റെ അമ്മേ, ഇവിടെ വന്നിട്ട് അവളെ ഋതുവിനെ പോലെ സ്നേഹിച്ചാൽ മതി. അമ്മയെ ചേർത്ത് പിടിച്ച് അവൻ പറഞ്ഞു. ഋതുവിനെ ചേർത്ത് പിടിച്ച് ചന്തുവും. 3 മാസത്തിന് ശേഷം, അതേ, അന്ന് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ എനിക്ക് നേരിട്ടൊരു മറുപടിയും തന്നില്ല. ഇന്നെങ്കിലും എനിക്കത് തരണം. തല താഴ്ത്തി നിന്ന രേവതിയുടെ മുഖം വിരൽ തുമ്പിനാൽ ഉയർത്തി അവൻ ചോദിച്ചു. ഇനിയും അതിനുള്ള ഉത്തരം വേണോ? വേണമല്ലോ. നിന്റെ വായിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം. പറ, അവൻ ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു. എത്ര വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കണം എന്നെനിക്കറിയില്ല. പണം സ്വർണവും ഒന്നുമല്ല, പെണ്ണിൻ്റെ മനസ്സാണ് ഏറ്റവും വലിയ ധനമെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനെയും അനിയത്തിമാരെയും സ്വന്തമായി ചേർത്ത് പിടിക്കുന്ന എൻ്റെ കണ്ണേട്ടനെ രവിക്ക് ഒരുപാടൊരുപാട് ഇഷ്ടമാണ്. ഈ ജന്മത്തിലും മറുജന്മത്തിലും ഇനി വരുന്ന ഓരോ ജന്മത്തിലും ഈ കള്ളക്കണ്ണനെ തന്നെ എനിക്ക് തരണേയെന്ന് മനസ്സറിഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഭഗവാനോട്. അവൻ്റെ നെഞ്ചോരം ചേർന്നുകൊണ്ട് അവൾ പറഞ്ഞു. നിറഞ്ഞ മനസ്സോടെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ നെറുകിൽ ചുംബിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.